നമസ്കാരം. ലോക്ക്ഡൗണിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ദിവസത്തെ കൃഷിക്കാഴ്ചകളാണ് എന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതെൻ്റെ ഏട്ടൻ്റെ മകനാണ്. അപ്പോൾ ആട് വളർത്തൽ, അതുപോലെ തന്നെ കോഴി വളർത്തൽ, പച്ചക്കറി കൃഷി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് രസകരമായ വിഷ്വൽസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ദയവായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഒരു ദിവസത്തെ ജോലികൾ തുടങ്ങുന്നത് രാവിലെ 7 മണിക്കാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിരാവിലെ തന്നെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അത് വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷും ചെയ്യും. അപ്പോൾ ഈ മിക്സഡ് ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 5 ആട് 10 ആടൊക്കെ വെച്ചിട്ട് ഒരു ഫാമും, അതുപോലെ തന്നെ 10-20 കോഴി, 4-5 മുയൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഇത് ചെയ്താൽ എത്രത്തോളം പണിയുണ്ട്, ആളെ വെക്കേണ്ട ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞാൽ അവരൊന്ന് വന്ന് നോക്കുക, ഒപ്പം തന്നെ അവർക്ക് ആർക്കെങ്കിലും അസുഖങ്ങളോ വയ്യായ്കോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വരുമ്പോൾ തന്നെ നീക്കുന്നുണ്ടോ, ആർക്കെങ്കിലും മടി പിടിച്ച് നിൽക്കുന്നുണ്ടോ, വയറ് വീർത്ത് നിൽക്കുന്നുണ്ടോ, നമ്മൾ കൊടുത്ത ഫീഡിനനുസരിച്ചുള്ള വയറാണോ ഉള്ളതെന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ആർക്കും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, വലിയ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത്യാവശ്യം ഒരു എമർജൻസി കേസ് ആണെങ്കിൽ പോലും അത് ഹാൻഡിൽ ചെയ്യാവുന്ന മരുന്നുകളൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിലവിലില്ല, തീറ്റ മാത്രമാണ് ഇപ്പോഴത്തെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോയുടെ ചുവട്ടിൽ കമൻ്റായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ആട്ടിൻകൂടിൻ്റെ അടിയിലിട്ടുള്ള PVC ഫ്ലോറ്, അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഞാൻ തൃശ്ശൂരിലുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. നമുക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ കേരളത്തിൽ ഇത് സെല്ല് ചെയ്യുന്നവരുണ്ട്. പലരുടെയും വിലകൾ പലതരത്തിലാണ്, സൈസും മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് എന്ത് വില വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. തൃശ്ശൂരിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെയാണ്. ഞാൻ 2-3 തവണ അവരുടെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നമ്മൾ പൈസ കൊടുത്താലാണ് അവർ സാധനം തരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നല്ല വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് അവരുടെ ഈ സ്ലാറ്റുകൾ. ഇതിന് പലതരത്തിലുള്ള അകലം ഉള്ളതുണ്ട്, അതായത് കാഷ്ഠം താഴത്തേക്ക് വീഴാനുള്ള അകലം പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോൺസെൻട്രേറ്റ് ഫീഡ് കൊടുക്കുകയാണ്. നമ്മുടെ ബ്രോയിലർ ആട്ടിൻകുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് പ്രധാന തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു 95% ഫീഡും ഈ കോൺസെൻട്രേറ്റ് ഫീഡാണ്. വളരെ കുറച്ച് മാത്രം ഇലകളോ മറ്റെന്തെങ്കിലും വൈക്കോൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വന്ന് നമുക്കിത് ഒരു സാധാരണ കർഷകന് കൊടുക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നമുക്കിതിനെ കൂടുതൽ കാലം നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫുള്ള് കോൺസെൻട്രേറ്റ് ഫീഡിൽ ഇതിനെ കൂടുതൽ കാലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെറിയ തോതിൽ ഇലകളും വൈക്കോലൊക്കെ കൊടുത്ത് ഒരു സെമി ബ്രോയിലർ ആടായിട്ട് ഇതിനെ വളർത്തുന്നത്. കൊടുക്കുന്ന പാത്രങ്ങൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കണം. ഏതെങ്കിലും തരത്തിൽ പൂപ്പലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷബാധയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് തന്നെ അത് ഉൽപ്പാദനത്തിന് ബാധിക്കും, അതായത് അതിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം നിറച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പൊതിർന്ന് കിട്ടും. സിമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് വരുത്തി കഴിഞ്ഞാൽ ഈ പാത്രം നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. തീറ്റ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നിരുന്നത് പെല്ലറ്റാണ്, അതായത് ആടുകൾക്ക് വരുന്ന സ്പെഷ്യലായിട്ടുള്ള പെല്ലറ്റാണ് കൊടുത്തിരുന്നത്. അത് കൃഷി എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് തന്നിരുന്നത്. അതിന് 19 രൂപ ചില്ലറയാണ് 1 കിലോന് വരുന്നത്, 50 കിലോയുടെ ചാക്ക എടുക്കുമ്പോൾ. അപ്പോൾ നിലവിൽ ആ തീറ്റകളൊന്നും കിട്ടാനില്ല. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തീറ്റകൾ, അതായത് പൈക്കൾക്ക് കൊടുക്കുന്ന തീറ്റകൾ കേരളത്തിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഫീഡിന് ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിട്ടിട്ടുള്ളത് 1 കിലോ പെല്ലറ്റാണ്, അതായത് തറവയുള്ള പൈക്കൾക്ക് കൊടുക്കുന്ന പെല്ലറ്റാണ്. ഇതിൽ കമ്പനിയുടെ പേരുകളൊന്നും തൽക്കാലം നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം നമ്മൾ പല കടകളിൽ നിന്നായിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഒരു കടയിൽ നിന്ന് തന്നെ ഒരു ചാക്കൊന്നും കിട്ടാൻ ഇപ്പോൾ നിലവിൽ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് കിട്ടുന്ന കടകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പെല്ലറ്റ് എടുത്തു, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു.
ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് സപ്ലിമെൻറ്റുകൾ, അതായത് അഗ്രിമിൻ ഫോർട്ട് എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ സപ്ലിമെൻ്റ് ആണത്. അപ്പോൾ അത് കുറച്ചിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 20 ഗ്രാം ആ റേഞ്ചൊക്കെ മതി. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ആവശ്യം വരില്ല. തുടക്കക്കാരാണെങ്കിൽ നിങ്ങളല്ലാതെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് മീനെണ്ണ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ട് ഉള്ള ഒരു സാധനമാണ് ഈ മീനെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ മീനെണ്ണയും ഒരു 5 ml വരെ നമുക്ക് പെർ ടൈം കൊടുക്കാൻ പറ്റും. ഈ എല്ലാ ആടുകൾക്കും കൂടെയാണ്, 6 ആടുകളാണ് നമുക്കുള്ളത്, കുട്ടികൾ. നമ്മളിത് ഡെയിലി മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ലിവർ ടോണിക്കാണ്. ലിവർ ടോണിക് ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത് പ്രോലീവ് ടോട്ടൽ എന്ന് പറയുന്ന ലിവർ ടോണിക്കാണ്. ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ലിവർ ടോണിക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അത് വാങ്ങിക്കുക. ഒരു 5 to 10 ml വരെ നമുക്കത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് ഇളക്കി മറിച്ചെടുക്കുക. ഇതിനുശേഷം നമുക്കിപ്പോൾ ഈ പെല്ലറ്റിന് പകരം തേങ്ങാ പിണ്ണാക്കോ കടല പിണ്ണാക്കോ അങ്ങനെ എന്ത് സാധനമാണോ ലോ റേറ്റിന് കിട്ടുന്നത് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ തീറ്റ കുഴച്ച് മിക്സ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ പയ്യൻ ഒപ്പം ഉണ്ടാവും. അവനാണ് ഇതിൽ തീറ്റ ഇട്ട് കൊടുക്കൽ, അവർക്ക് ഇല കൊടുക്കൽ, അവരുടെ കാര്യങ്ങൾ നോക്കൽ, അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ കൃഷിയോട് താല്പര്യമുള്ള കുട്ടികളെ അതിലൊക്കെ കൂടെ കൂട്ടുക, അവരെ അതൊക്കെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി ആ നമ്മളിട്ട സപ്ലിമെൻറ്റുകളും അതിലെ ഒഴിച്ച ലിക്വിഡുകളും എല്ലാം ഈക്വലായിട്ട് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫീഡ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോട്ടീൻ ലെവൽ, അതുപോലെ തന്നെ എനർജി ലെവൽ, ക്രൂഡ് ഫൈബർ, ഇത്തരത്തിൽ പല പല കാര്യങ്ങളെ കണക്കിലെടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ കാൽഷ്യം കണ്ടൻറ്റ് ഒരു പരിധി വരെ അടങ്ങിയിട്ടുണ്ടാവും. ഒപ്പം തന്നെ ഇതിൽ യൂറിയ കണ്ടൻറ്റ് അടങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പൈക്കൾക്ക് കൊടുക്കുന്ന പെല്ലറ്റ് ഡയറക്റ്റ് ആയിട്ട് ആട്ടിൻകുട്ടികൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് അത്രയും തന്നെ, അതായത് 1 കിലോ പെല്ലറ്റിലേക്ക്, പൈക്കൾക്ക് കൊടുക്കുന്ന പെല്ലറ്റിലേക്ക് നമ്മൾ അത്രയും തന്നെ അളവിൽ തവിട് കൂടെ ചേർക്കുകയാണ്. ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോതമ്പിൻ്റെ തവിടാണ്. അത് പല ഏരിയകളിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഗോതമ്പ് തവിട്, അതുപോലെ തന്നെ ചോളത്തവിട് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഗോതമ്പിൻ്റെ തവിട് കൂടെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ മിക്സിലേക്ക് ഇതുകൂടെ ചേരുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ അമോണിയ കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ യൂറിയ കണ്ടൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഡൈലൂട്ട് ചെയ്യപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചു, പ്ലസ് അതിലേക്ക് നമ്മൾ ഇരട്ടി അത്ര തന്നെ, അതായത് 1 കിലോയ്ക്ക് 1 കിലോ കൂടെ അഡീഷണൽ ആയിട്ട് ഗോതമ്പോട് ചേരുമ്പോൾ അത് ഡൈലൂട്ടായി. എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ടോക്സിൻ ബൈൻഡർ അങ്ങനെ പല സാധനങ്ങളും ഈ പെല്ലറ്റുകളിൽ ചേർക്കും കേടുവരാതിരിക്കാനായിട്ട്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ ഇനി ഈ ഇട്ട തവിട് കൂടെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ ആയതിനു ശേഷം തീറ്റയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യാം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടും ആ സാധനങ്ങളെല്ലാം നമ്മൾ തീറ്റയിൽ ചേർക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നെല്ലിൻ്റെ തവിട് കിട്ടുകയാണെങ്കിൽ, അതായത് നെല്ല് കുത്തി കിട്ടുന്ന തവിട് കിട്ടുകയാണെങ്കിൽ അത് ഉമിയില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉമി ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഡയജഷൻ പ്രശ്നങ്ങളുണ്ടാവും, അതായത് ദഹിപ്പിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാണ് ഉമി ഇല്ലാതെ കൊടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിലിൻ്റെ തവിട്, തേങ്ങാ പിണ്ണാക്ക്, പിന്നെ പുളിങ്കുരുപ്പൊടി. പുളിങ്കുരുപ്പൊടിയൊക്കെ ലോക്കലി ലോ റേറ്റിന് അവൈലബിൾ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ നാട്ടിൽ ലോ റേറ്റിൽ കിട്ടുന്നത് അതെല്ലാം ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്യുക. ഇനി കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ കണ്ടന്റിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഫീഡ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അതെങ്ങനെ മിക്സ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഏകദേശ പ്രോട്ടീൻ കണ്ടന്റിൻ്റെ വാല്യൂ മൊത്തത്തിൽ നിങ്ങൾ ഫീഡ് മിക്സ് ചെയ്യുമ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എത്ര എത്ര വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് ഒരു ഫീഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തീറ്റ ഇവർക്ക് വൈകുന്നേരം വരെ കഴിക്കാനായിട്ടുള്ള തീറ്റ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ തീറ്റയും വെച്ച് കൊടുത്തിട്ട് വെള്ളവും വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശ പണികൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 പ്ലാവിൻ്റെയൊക്കെ വീതം ഓരോരുത്തർക്കും ഒരു 10 മണിക്ക് ശേഷമൊക്കെ വന്ന് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മളൊരു എൻ്റർടൈൻമെൻ്റ് എന്നുള്ള നിലയ്ക്കാണ് അത് എടുക്കുന്നത്.
അപ്പോൾ ഈ തീറ്റയും കൂടെ കൊടുക്കുന്നതോട് കൂടിയിട്ട് ആട്ടിൻകുട്ടിൽ ഒരുവിധം പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ തൂക്കം നോക്കാനും അതുപോലെ തന്നെ അത് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കാണിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം. അടുത്ത പണി എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് തീറ്റ കൊടുക്കലാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ കോഴിത്തീറ്റ ഒന്നും കിട്ടാനില്ല. നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള തീറ്റകളാണ് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ചക്കയുടെ മടലൊക്കെ നമ്മൾ കോഴികൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു തീറ്റയാണ് ഈ ചക്ക മടലൊക്കെ. അപ്പോൾ കോഴികൾക്ക് ഇന്നലെ കൊടുത്ത തന്നെ ബാക്കി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പുതിയത് കുറച്ച് നല്ലതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവർ 7 പെട്ട കോഴികളാണുള്ളത്. അപ്രോക്സിമേറ്റ് നമുക്കൊരു 4 മുതൽ 5 മുട്ട വരെ ഈ ഒരു രീതിയിൽ നമ്മൾ ചോറും അതുപോലെ തന്നെ ഈ ചക്കമടൽ അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് അത്യാവശ്യം ഇലകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ തീറ്റ നമ്മൾ കൊടുത്തു. വെള്ളം ഒരു പാത്രം നിറയെ ഇരിക്കുന്നുണ്ട്. അത് നാളെ ഈ നേരം വരെ ബാക്കി ഉണ്ടായിരിക്കും. ചോറ് പാത്രത്തിൽ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇവരുടെ വർക്ക് കഴിഞ്ഞു. മുട്ട എവിടെയെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവർ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് മുട്ടയിടുന്ന പരിപാടി ഇവർക്ക് കുറവാണ്. എന്നാൽ ഇടുന്ന എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ ഇടും ചെയ്യും. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം ഒഴുക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഇടാറില്ല. അപ്പോൾ അതാ ഒരു മുട്ട ഇവിടെ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് തപ്പി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ മുട്ടകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കയറിയിട്ട് അവിടെ ഇട്ട് കൂട്ടി വെച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിലൊക്കെ അവർ കയറി ആകെ കാഷ്ടിട്ടിട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുട്ട എടുത്ത് നോക്കാം എത്ര മുട്ട ഉണ്ടെന്ന് നോക്കുകയും ചെയ്യാം. മുഴുവൻ മുട്ട നമ്മൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇവന്മാർ മുട്ട പിന്നെ സ്ഥലം മാറ്റിയാണ് ഇട്ടുക. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ ഒരു മുട്ട തിരിച്ചു വെച്ച് കൊടുക്കുകയാണ്. 5 മുട്ടയാണ് ഇട്ടിട്ടുള്ളത് അവരെ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മുട്ട ഇടാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ നല്ലപോലെ മുട്ട ഇടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കോഴികൾക്ക് തീറ്റ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ആട്ടിൻകൂട്ടിലേക്ക് വരും. അവർക്ക് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ഒന്നുകൂടെ നമ്മൾ നോക്കും. അതായത് കൊഴുത്ത ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഒപ്പം തന്നെ കുട്ടികളൊക്കെ ആക്റ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കും. ആരെങ്കിലുമൊക്കെ സൈഡ് പോയിട്ട് തീരെ ഉഷാറില്ലാത്ത പോലെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ മോണിറ്ററിംഗ് ആണ് ഈ ഫാമിംഗ് മേഖലയിൽ ലൈഫ് സ്റ്റോക്ക് അനിമൽസ് ജീവനുള്ള ജീവികളെ വെച്ചിട്ടുള്ള പരിപാടികളിലൊക്കെ മോണിറ്ററിംഗ്, അതായത് അവരെ നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ജോലി. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും അതിനുള്ള പരിഹാരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വലിയ ലോസിലേക്ക് പോവാതെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ പണി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പച്ചക്കറി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വളം തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ പച്ച ചാണകമാണ് ഈ കലക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വൈകുന്നേരത്തെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് നമുക്ക് പച്ചമരുന്നുകൾ, അതായത് ആടുകൾക്ക് കൊടുക്കുന്ന കുറച്ച് പച്ചമരുന്നുകൾ ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഇടാം. അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനായിട്ട് പോകുന്നത്. അതായത് ആദ്യം ജീവികൾക്കുള്ള ഭക്ഷണം കഴിഞ്ഞിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. രാവിലെ അവർക്കുള്ളതൊക്കെ കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലപോലെ കൈയൊക്കെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുക, കുളിക്കുക, അതിനുശേഷം ഭക്ഷണം കഴിക്കുക. അത് ആ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒഫീഷ്യൽ ജോബിലേക്ക് കിടക്കുകയാണ്. അതായത് നമ്മുടെ റിട്ടേൺസ് സബ്മിറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ക്ലയൻസുമായിട്ട് സംസാരിക്കൽ, മറ്റ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പിൽ ആരെങ്കിലുമൊക്കെ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും, അവർക്ക് റിപ്ലൈ കൊടുക്കും. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റിൽ വരുന്ന കമൻറ്റുകൾക്ക് റിപ്ലൈ അർഹിക്കുന്നതാണെങ്കിൽ അതിനുള്ള റിപ്ലൈ നമ്മൾ കൊടുക്കുന്നതാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഈ ഒരു 10 മണി ആ ഒരു സമയത്തിന് ശേഷം, ഒരു ഉച്ചയ്ക്കൊരു 3 മണി 3:30 വരെയുള്ള സമയത്തിൻ്റെ ഇടയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ളതാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ജോലികൾ
കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. അതിലാണ് കൂടുതൽ ജോലികളുള്ളത്. ആടിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യുക, അതുപോലെ തന്നെ ആട്ടിൻകുട്ടികളെ നമ്മൾ പുറത്ത് വിടുക, ഒപ്പം തന്നെ പച്ചക്കറി കൃഷികൾ, ഒരുപാട് ജോലികൾ അതിൽ, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.